കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജനറേറ്റർ തകരാറിലായിട്ട് ആഴ്ചകളായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയില്ല. വൈദ്യുതി മുടങ്ങിയാൽ ആശുപത്രിയിലെ ഒപി ലാബ് തുടങ്ങിയവയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുന്നത് പതിവായിരിക്കുകയാണ്. ജനറേറ്റർ അറ്റകുറ്റപ്പണി നടത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. വൈദ്യുതി മുടങ്ങുന്ന ഘട്ടങ്ങളിൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുഗമമായി നടത്തിവരുന്നത്. എന്നാൽ ജനറേറ്ററിന് തകരാർ സംഭവിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ജനറേറ്റർ തകരാറിലായതോടെ ലാബ് പ്രവർത്തനവും ഒപിയുടെ പ്രവർത്തനവും പലപ്പോഴും പ്രതിസന്ധിയിലാണ്. ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന മലയോര മേഖലയിലെ പ്രധാന കുടുംബാരോഗ്യ കേന്ദ്രം നിലവിൽ ഉച്ചവരെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇതിനിടയിൽ വൈദ്യുതി കൂടി മുടങ്ങിയാൽ കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റും. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ജനറേറ്റർ നൽകിയത്. കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ കറണ്ട് ഇല്ലാത്തതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ആലോചിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ജനറേറ്റർ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ദിവസമായെന്ന് ചോദിച്ചപ്പോൾ 1 ആഴ്ച എന്ന് പറയുന്നു. അത് പഞ്ചായത്തിനെ അറിയിക്കാതെ ഇവരുടെ വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കാതെ 1 ആഴ്ചയോളം അത് അങ്ങനെ തന്നെ തുടരുകയാണുണ്ടായത്. അത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളോടുള്ള ഒരു നീതികേടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഈ കൊട്ടിയൂർ പഞ്ചായത്ത് അത് വാർഷികത്തിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപയോളം മുടക്കി വാങ്ങിയ സാധനം, അതുപോലെ തന്നെ അത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപ വേറെയും മുടക്കി. ഇത്രയും പൈസ മുടക്കി വെറും 2 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള ഈ സാധനം നന്നാക്കാതെ അത് കാലഹരണപ്പെട്ടു പോകുന്ന രീതിയിൽ മനഃപൂർവ്വമായി ഉപേക്ഷിച്ചിട്ട രീതിയിലാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതെന്തായാലും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് അതിന് കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ല. ഞാനീ വിവരം അറിഞ്ഞതിനെ തുടർന്ന് അപ്പം തന്നെ പ്രസിഡന്റിനോട് വിവരം പറയുകയും പ്രസിഡന്റ് ഇതിന്റെ കമ്പനിയെ വിളിച്ച് വളരെ പെട്ടെന്ന് തന്നെ നന്നാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ജനറേറ്റർ അറ്റകുറ്റപ്പണി നടത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പേരാവൂർ.